ഹെൽത്ത് ഇൻഷുറൻസ് ആ പോളിസിയിൽ പോളിസി ഉടമയ്ക്ക് ക്ലെയിം നിഷേധിച്ചതിന് ഇൻഷുറൻസ് കമ്പനിയും ഇൻഷുറൻസ് വിപണനത്തിന് ഇടനിലക്കാരായ ബാങ്കും നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി. എറണാകുളം സ്വദേശിയും അഭിഭാഷകനുമായ പി ആർ മിൽട്ടൺ ഭാര്യ ഇവ മിൽട്ടണും സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. ചോളമണ്ഡലം ഇൻഷുറൻസ് കമ്പനിയും ഇടനിലക്കാരായ പൊതുമേഖലാ ബാങ്കും 223,497 രൂപ പരാതിക്കാരന് നൽകണമെന്ന് കമ്മീഷൻ പ്രസിഡന്റ് ഡി ബി ബിനു, മെമ്പർമാരായ വൈക്കൻ രാമേന്ദ്രൻ, ടി എൻ ശ്രീവിദ്യ എന്നിവരുടെ ബെഞ്ച് ഉത്തരവിട്ടു. 2020 ഓഗസ്റ്റ് 22 നെഞ്ചുവേദനയെ തുടർന്നാണ് പരാതിക്കാരനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ക്യാഷ്ലെസ് സൗകര്യമുണ്ടെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തുവെങ്കിലും ബിൽ തുക മുഴുവൻ പരാതിക്കാരൻ തന്നെ നൽകേണ്ടി വന്നു. പോളിസിയെടുത്ത് 5 മാസം മാത്രമേ ആയുള്ളൂവെന്നും 2 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഇത്തരം രോഗങ്ങൾക്ക് ഇൻഷുറൻസ് തുക അനുവദിക്കാൻ കഴിയുകയുള്ളൂവെന്നും ഇൻഷുറൻസ് കമ്പനി കോടതിയെ ബോധിപ്പിച്ചു. പോളിസി എടുത്തപ്പോൾ നടത്തിയ രോഗാവസ്ഥയുടെ സ്വയം വെളിപ്പെടുത്തലും സുതാര്യമായ പരിശോധനകളും പരിഗണിക്കാതെ തികച്ചും സാങ്കേതികമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹെൽത്ത് ഇൻഷുറൻസ് തുക നിരസിക്കുന്ന കമ്പനികളുടെ നടപടി അധാർമികവും സേവനത്തിലെ ന്യൂനതയുമാണെന്ന് കോടതി കണ്ടെത്തി. തങ്ങൾ ഇൻഷുറൻസ് വിൽപ്പനയിലെ ഇടനിലക്കാർ മാത്രമാണെന്നും ഇൻഷുറൻസ് കമ്പനിയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസുമായി തങ്ങൾക്ക് ബന്ധമില്ലെന്നും പൊതുമേഖലാ ബാങ്കും വാദിച്ചു. ചികിത്സാ ചെലവായ 153,000 രൂപയും കോടതി ചെലവും നഷ്ടപരിഹാരമായി 70,000 രൂപയും ഒരു മാസത്തിനകം എതിർകക്ഷികൾ പരാതിക്കാരന് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടു. അഡ്വക്കേറ്റ് കെ ജെ ചാക്കോച്ചൻ പരാതിക്കാർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായി. ജനം, കൊച്ചി.